നമോ ഭഗവതേ വാസുദേവായ. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിൽ തെക്കേ അറ്റത്ത് തൃക്കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ചക്രപാണി ക്ഷേത്രം. മഹാഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഗജേന്ദ്രമോക്ഷം നടന്ന ഈ പുണ്യക്ഷേത്രത്തെ പറ്റി അറിയാം. ബ്രഹ്മപുരാണം അനുസരിച്ച് ക്ഷേത്രത്തിന്റെ വിവരണം ഇപ്രകാരമാണ്. ഒരിക്കൽ അഗസ്ത്യമുനി മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായ വൈകുണ്ഠം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ചതുർബാഹു വിഗ്രഹം സമ്മാനിച്ചു. ആചാരപരമായ ആരാധന ക്രമത്തിൽ പ്രതിമയെ അനുദിനം ആരാധിക്കാൻ അദ്ദേഹത്തിന് ഒരു ഉപദേശം നൽകി. സന്തോഷം, സമ്പത്ത്, സമൃദ്ധി, സന്തതികൾ, രക്ഷ എന്നിവയുമായി പുഷ്കര വിശ്വസ്തയോടെ ഉപദേശം പിന്തുടർന്ന് ആഡംബര ജീവിതം നയിച്ചു. ഒരിക്കൽ ദേവേന്ദ്രനും നാരദരും പുഷ്കര സന്ദർശിച്ചപ്പോൾ വിഗ്രഹത്തിന്റെ പ്രഭാവലയം ആകർഷിക്കപ്പെട്ടു. അതിലേക്ക് അന്തർലീനമായ ആകർഷണം സൃഷ്ടിച്ചു. അതിന്റെ കൈവശമുള്ള അഭിവൃദ്ധിക്കായി അവർ ആകാംക്ഷയോടെ ആഗ്രഹിച്ചു. വിഗ്രഹത്തെ കൂടുതൽ പുണ്യസ്ഥലത്ത് സൂക്ഷിക്കാൻ നാരദൻ ദേവേന്ദ്രനെ ഉപദേശിച്ചു. പുഷ്കരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ദേവേന്ദ്രൻ വിഗ്രഹം എടുത്തുമാറ്റി ശ്രീ ചക്രപാണി ക്ഷേത്രത്തിന് മുന്നിലുള്ള പത്മതീർത്ഥത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും സംരക്ഷിക്കാനും നിരീക്ഷിക്കാനും വരുണയിൽ പ്രവേശിച്ചെന്നും വിശ്വസിക്കപ്പെടുന്നു. വിഗ്രഹം നഷ്ടപ്പെട്ടതിനെ ആഴത്തിൽ ബാധിച്ച പുഷ്കര തടസ്സമില്ലാത്ത പരിഭ്രാന്തി, ഉപവാസം, സ്തുതിഗീതങ്ങൾ ചൊല്ലൽ എന്നിവയിൽ ഏർപ്പെട്ടിരുന്നു. മഹാവിഷ്ണു തന്റെ സ്വപ്നങ്ങളിൽ അവനെ ആശ്വസിപ്പിക്കുകയും എല്ലായ്പ്പോഴും പൂക്കുന്ന പൂക്കളുടെ നിര പിന്തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹം വനത്തിലൂടെ സഞ്ചരിച്ച് സഹ്യപർവ്വത നിരകളിലെത്തി ആഴത്തിലുള്ള ധ്യാനത്തിൽ ഏർപ്പെട്ടിരുന്ന സംബരമുനിയെ കണ്ടുമുട്ടി. പരശുരാമൻ അവിടെ എത്തുന്നതുവരെ ദുർഗയെ, അതായത് അധികാരത്തിന്റെ ദേവതയെ ആരാധിക്കാൻ അദ്ദേഹം പുഷ്കരെ ഉപദേശിച്ചു. എന്നാൽ ഒരു കാലതാമസത്തിന് ശേഷം പുഷ്കര തന്റെ പുഷ്പങ്ങളുടെ നിര സൂചിപ്പിച്ചതുപോലെ തന്റെ മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ചു. അദ്ദേഹം സപ്തശില, അതായത് ഏഴിമല എന്ന സ്ഥലത്ത് എത്തി. ചുറ്റും നോക്കിയപ്പോൾ വടക്കു ഭാഗത്ത് പൂത്തുലഞ്ഞ താമരപ്പൂക്കളുടെ ഒരു തടാകം. ഇത് പിന്നീട് പത്മതീർത്ഥം എന്നറിയപ്പെടുന്നു. കണ്ടെത്തി, അത് ലക്ഷ്യമാക്കി നീങ്ങി. മടക്കി വെച്ച കൈകാലുകളും ദൈവിക ചിന്തകളാലും അദ്ദേഹം തടാകത്തെ ചുറ്റിപ്പിടിച്ച് ധ്യാനം ആരംഭിച്ചു. തടാകത്തിൽ ആരാധനയ്ക്കായി ദേവേന്ദ്രന്റെ സന്ദർശനത്തിന് അദ്ദേഹം പലപ്പോഴും സാക്ഷ്യം വഹിച്ചുവെന്ന് പറയപ്പെടുന്നു. വിഗ്രഹത്തിന്റെ പ്രത്യക്ഷത്തിനായി പരശുരാമൻ പ്രാർത്ഥിച്ചു. അത് എല്ലാവരുടെയും ആശ്ചര്യത്തിനും ആനന്ദത്തിനും തടാകത്തിന്റെ മധ്യഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടു. വിഗ്രഹം തന്ന ഈ തടാകം എന്റെ വാസസ്ഥലമാണെന്നും അതിനുശേഷം പത്മതീർത്ഥം എന്നറിയപ്പെടുന്നെന്നും പ്രഖ്യാപിച്ചു. ശ്രാവണ മാസത്തിലെ തിരുവോണം ദിനത്തിൽ അതിൽ മുങ്ങുന്നത് എന്നെ മനസ്സിൽ സൂക്ഷിക്കുകയും ആചാരങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നത് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും സമൃദ്ധി നൽകുകയും ഒടുവിൽ രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. ശ്രാവണ മാസത്തിലെ തിരുവോണം ദിനം ക്ഷേത്രത്തിന്റെ പുണ്യദിനമായി ആചരിക്കുന്നു. നാരദമുനിയുടെ ഉപദേശപ്രകാരം പുഷ്കര വിഗ്രഹം പുറത്തെടുക്കുകയും പരശുരാമൻ താൻ പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. പൂജയും മറ്റാചാരങ്ങളും തരണനല്ലു ഇല്ലത്തെ ചുമതലയിൽ ഏൽപ്പിച്ചു. സാഷ്ടാംഗ നമസ്കാരം എന്ന സ്ഥലത്ത് ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടത്തിൽ ഒരു തമിഴ് ബ്രാഹ്മണന്റെ ഒരു വിഗ്രഹമുണ്ട്. അതേ ഗ്രാനൈറ്റ് കല്ലിൽ തമിഴിൽ ചില ലിഖിതങ്ങളുണ്ട്. 1994 മാർച്ചിൽ നടന്ന ദേവപ്രശ്നത്തിൽ, അതായത് ദേവന്റെ ഇഷ്ടം അറിയാനുള്ള ജ്യോതിഷ നിരീക്ഷണങ്ങൾ, ക്ഷേത്രത്തിന്റെ ഉത്ഭവം ഒരു തഞ്ചാവൂർ ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റ് പല കാര്യങ്ങളിലും നിരീക്ഷിക്കപ്പെട്ടു. പുരാതന വിശ്വാസങ്ങൾ പലപ്പോഴും ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയോ നിലവിലുള്ള ആചാരപരമായ രീതികളിലൂടെയോ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിശകലനത്തിലൂടെയോ സ്ഥിരീകരിക്കപ്പെടുന്നു. ഗജേന്ദ്രമോക്ഷം നടന്ന കേരളത്തിൽ ജനിക്കാൻ കഴിഞ്ഞത് ജന്മാന്തര സുകൃതമാണെന്നാണ് വിശ്വാസം. 18 പുരാണങ്ങൾ രചിച്ച വേദവ്യാസൻ പോലും സമ്മതിച്ചിട്ടുള്ള രഹസ്യമാണ് ഗജേന്ദ്രമോക്ഷത്തിന്റെ പുണ്യം. പാപങ്ങളുടെ പടനായകനും മോക്ഷദായകനുമായ ശ്രീരാമൻ നാരായണ മഹാപ്രഭു ഭക്തനെ രക്ഷിച്ച കഥയാണ് ഗജേന്ദ്രമോക്ഷം. വേദശാസ്ത്രങ്ങൾ പഠിച്ചാൽ കിട്ടാത്ത പുണ്യം ഭഗവാന്റെ ഈ പുണ്യകഥയിലൂടെ ലഭിക്കും. ഭാഗവതം 8 സ്കന്ധത്തിൽ ശ്രീ ശുഗമുനി പറയുന്ന ഗജേന്ദ്രമോക്ഷം കഥ തന്നെയാണത്. ഈ കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർ പോലും മോക്ഷത്തിന് അർഹരായിത്തീരും.
മേൽപ്പത്തൂർ തന്റെ നാരായണീയത്തിൽ അത് പറയുന്നു. ആ ഗജേന്ദ്രമോക്ഷം നടന്ന സ്ഥലവും ക്ഷേത്രവും ശ്രീ പരശുരാമനാൽ മഴുവെറിഞ്ഞു നേടിയ കേരളത്തിലെ തൃക്കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രമാണെന്നാണ് വിശ്വാസം. പയ്യന്നൂരിൽ നിന്ന് 8 കിലോമീറ്റർ മാറി തൃക്കരിപ്പൂരിനടുത്ത് ഈ ചക്രപാണീശ്വര ക്ഷേത്രം കാണാം. ഇവിടത്തെ കുളത്തിലാണ് ഗജേന്ദ്രമോക്ഷം നടന്നതത്രേ. ഗജേന്ദ്രമോക്ഷം നടന്ന ഈ പുണ്യഭൂമിയിൽ മേൽപ്പത്തൂരിന് അന്ത്യകാലത്ത് വാദരോഗത്താൽ കലശലായ വിഷമം നേരിട്ടപ്പോൾ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷനായി പറഞ്ഞത്രേ, നേരെ ചക്രപാണീശ്വരത്തേക്ക് പോയിക്കോളൂ, മോക്ഷം അവിടെ കൊണ്ടേ പൂർത്തിയാകും. സാക്ഷാൽ നാരായണമൂർത്തി മറ്റൊരു പ്രത്യക്ഷ ദൈവമായിരുന്ന വിദ്വമംഗലം സ്വാമികളിൽ ഭഗവാൻ അരുൾ ചെയ്തതനുസരിച്ച് ശ്രീ ചക്രപാണീശ്വര ക്ഷേത്രത്തിലെത്തി അഭയം പ്രാപിച്ചു. അങ്ങനെ തൃക്കരിപ്പൂരിനടുത്ത് വീൽക്കുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്താണ് വിൽവമംഗലം സ്വാമി സമാധി ആയത് എന്നാണ് അറിവ്. ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് ചക്രപാണീശ്വരനെ വണങ്ങിയാൽ പരിഹാരമുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ഉപദേവതയായി ഗണപതി, ശാസ്താവ്, ദുർഗ എന്നിവയുടെ പ്രതിഷ്ഠയിൽ ഉണ്ട്. ഇനി ഗജേന്ദ്രമോക്ഷം നോക്കാം. തീയോ വന്നു പിടിച്ചു കാലിൽ ക്രൂരം മൃതിയോ, താഴെ താഴെ കാഴുന്നു ഞാൻ, അലറിക്കൊണ്ടു കുടഞ്ഞേൻ കാടു നടുങ്ങും വണ്ണം. പിൻകാലിന്മേൽ പല്ലുകളാഴ്ത്തി മുറുക്കി വലിക്കും വൻഭയമിതിനോടെന്റെ മഹാബലം, അതിരോഷത്തോടേൽക്കെ നിനച്ചീലല്ലോ നിന്നെ. എത്ര കഴിഞ്ഞു കാലം, മെയ്യു തളർന്നു തുടങ്ങി, കയ്യുകൾ നീട്ടി ചുറ്റിലുമങ്ങനെ നിൽപ്പൂ. കൂടപ്പിറവികൾ പാറക്കെട്ടുകൾ പോലെ കരയിൽ ഉഴന്നു തിരിഞ്ഞേ നിൽക്കും കരികൾ മഹാബലർ കൂട്ടമുടന്നെ വരിഞ്ഞു വലിച്ചു കരേറ്റാൻ നോക്കുന്നളവിലും ഓർത്തിയില്ലല്ലോ നിന്നെ. ഇന്ദ്രദ്യുമ്നൻ എന്നൊരു മഹാരാജാവ് പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്നു. ഭക്തനും ജ്ഞാനിയുമായിരുന്നു. തിരക്ക് പിടിച്ച ഭരണത്തിനിടയിലും ഭഗവാനെ സ്മരിക്കുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് അദ്ദേഹം. ജ്ഞാനവൈരാഗ്യം വളർന്നതോടുകൂടി നാടുപേക്ഷിച്ച് കാട്ടിലെത്തി ആശ്രമം കെട്ടി തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അഗസ്ത്യ മുനി ശിഷ്യനെ കാണാനായി അവിടെ എത്തി. രാജാവ് ധ്യാനത്തിൽ മുഴുകിയിരുന്നതിനാൽ മുനി വന്നതറിഞ്ഞില്ല. മുനിയെ കണ്ടിട്ടും വേണ്ടതുപോലെ ബഹുമാനിക്കാനോ അതിഥി പൂജ ചെയ്യാനോ കഴിഞ്ഞില്ല. ഇതിൽ കുപിതനായ മുനി രാജാവിനെ ശപിച്ചു, ഉടനെ ഒരാനയായി തീരട്ടെ എന്ന്. മഹർഷിയുടെ തപശക്തി കാരണം ഇന്ദ്രദ്യുമ്നൻ തൽക്ഷണം ഒരു ഗജേന്ദ്രനായി മാറി. മുനിശാപം ഒരു പ്രകാരത്തിൽ അനുഗ്രഹമാണ്. അനേക ജന്മമെടുത്ത് തീർക്കേണ്ട പ്രാരാബ്ധ ദുഃഖം ഒരു ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ടി അഗസ്ത്യമുനി നൽകിയ അനുഗ്രഹമാണ്. ആനയായി കഴിയുന്ന സമയത്ത് അതികഠിനമായ വരൾച്ചയും കഠിനമായ ചൂടും വന്നു. അപ്പോൾ ഇന്നത്തെ ചക്രപാണീശ്വര ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തെ താമര പൊയ്കയിൽ ആനക്കൂട്ടം വന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങി. പണ്ടുകാലത്ത് ഈ പ്രദേശം സമുദ്രത്തോടടുത്ത് കിടക്കുന്ന വനവും ജലാശയവും മാത്രമുള്ള പ്രദേശമായിരുന്നു. വെള്ളം കുടിച്ച ശേഷമേ കരക്കു കയറാൻ തുടങ്ങിയപ്പോൾ മറ്റാനകൾ കരക്കു കയറി. രാജാവായ ആന മാത്രം കയറി പറ്റിയില്ല. ദേവശാപത്താൽ മുതലയായി തീർന്ന കുഹു എന്ന ഗന്ധർവൻ ഈ പൊയ്കയിലുണ്ടായിരുന്നു. മുതല ഈ കൊമ്പനാനയെ കാലിൽ കടിച്ചു പിടിച്ചു. അതിൽ നിന്ന് മോചനമുണ്ടായില്ല. മറ്റാനകൾ കൊമ്പനാനയെ കയറ്റാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ഒടുവിൽ മറ്റാനകൾ ബന്ധവും സ്വന്തവും എല്ലാം വിട്ടുപോയി. നശിക്കാൻ പോകുന്നവരെ നാം എന്തിനു കൂടെ നശിക്കണം? ലോകത്തിലുള്ള എല്ലാ ബന്ധുക്കളുടെയും ഗതി ഇത് തന്നെ. സ്നേഹവും മമതയും ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ. പക്ഷേ പുണ്യാത്മാക്കളെ രക്ഷിക്കാൻ ഈശ്വരൻ മാത്രമേ കാണൂ എന്ന് ആന ചിന്തിച്ചു. ഭക്തിയാദരപൂർവ്വം തുമ്പിക്കൈയിൽ ഒരു താമര പൂവെടുത്ത് നാരായണ അഖിലഗുരു ഭഗവാൻ നമസ്തേ എന്ന് പറഞ്ഞ് ഭഗവാനെ വിളിച്ചതും വൈകുണ്ഠവാസിയായ ഭഗവാൻ ലക്ഷ്മിയോടൊപ്പം ഗരുഡന്റെ പുറത്തു കയറി തൽസമയം ആകാശത്തിലൂടെ ശംഖചക്രധാരിയായി അവിടെ എത്തി. ഭഗവത് ദർശനത്താൽ ആനന്ദബാഷ്പമണിഞ്ഞ ഗജേന്ദ്രൻ മുതലയുടെ പിടിയിലെന്നുപോലും മറന്ന് തുമ്പിക്കൈയായി താമര ഭഗവാനെ സമർപ്പിച്ചു. കരുണാവാരിധിയായ ഭഗവാൻ തൽക്ഷണം ചക്രായുധത്താൽ മുതലയെ വധിച്ചു, ഗജേന്ദ്രനെ മുക്തനാക്കി. ഈ സമയം ഗജേന്ദ്രനായിരുന്ന ഇന്ദ്രദ്യുമ്നനും മുതലയുടെ ശരീരത്തിൽ വസിച്ചിരുന്ന ഗന്ധർവനും വിഷ്ണു ലോകത്തെ പ്രാപിച്ചു.
അന്നു മുതൽ ഭഗവാൻ ശ്രീ ചക്രപാണീശ്വരനായി ഭഗവാനെ വിചാരിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് മോക്ഷം നൽകി തൃക്കരിപ്പൂരിൽ കുടികൊള്ളുന്നു. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മരിച്ചു ഉദക